വാസ്തുവിന്റെ പേരിൽ ആരും ഫ്ലോർ പ്ലാൻ മാറ്റി വരയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മൾ തുടങ്ങിയിട്ടുള്ളതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ്. അതിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് മലയാളം എന്ന് പറയുന്ന നമ്മുടെ പ്രൈവറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ ഡിസൈനുകൾ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചിട്ടുള്ള ഫ്ലോർ പ്ലാൻ്റെ ഡിസൈനുകൾ നമ്മൾ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം അതിൻ്റെ പിറ്റേഴ്സും അതിൻ്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അളവുകളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ക്രമീകരിക്കാവുന്നതാണ്. അവർ ചെയ്തേക്കുന്നത് അവരുടെ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള കൈകണക്ക പെട്ടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട് കൈകണക്ക പെട്ടി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ചെറിയ ഫീസോടുകൂടി നമ്മൾ 3 ഡേയ്സ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ടേബിൾ ഉപയോഗിച്ച് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ടേബിളുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് അവരുടെ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും വെച്ചിട്ട് അവർ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാം. അതുകൂടാതെ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് PDF ഫയൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോഴത്തേക്കും ഈ ഒരു അറിവ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. വാസ്തുവിൻ്റെ പേരിൽ ഇനി ആരും ഒരു ഫ്ലോർ പ്ലാൻ മാറ്റി വരയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് ഇതിന് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി മുറികളുടെ അളവുകളിലേക്കും ഡിസൈനുകളിലേക്കും പോകാം. ഇത് കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ്. ഇവിടെയാണ് കിഴക്ക്, ഇത് നമ്മുടെ തെക്ക്, ഇത് നമ്മുടെ പടിഞ്ഞാറ്, ഇത് നമ്മുടെ വടക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ അടുക്കളയുടെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വടക്കേ വിങ്ങിനാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം വടക്ക് വശത്ത് കൊടുക്കുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് വശത്ത് നമ്മളൊരു മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വടക്കിഴക്ക് കൊടുത്തേക്കുന്നത് ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ലോണ്ടറി റൂം കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഒരു ലിവിംഗ് ഹാൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡൈനിങ് ഹാളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ ജയകുമാർ വരച്ചിട്ടുള്ള ഡിസൈനും അതിൻ്റെ അളവുകളുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗൃഹമന്ത്രി സൂത്രം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അദ്ദേഹം ഒഴിവുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവുകളിലേക്കും കാര്യങ്ങളിലേക്കും എങ്ങനെയാണ് കൊടുത്തേക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ഔട്ടർ ലോ കൊടുത്തേക്കണം സീൽ നമ്പർ 2655 1350 x 1206 എന്ന് പറയുന്ന 71 കോല എന്ന് പറയുന്ന ഉത്തമത്തിലുള്ള 1751.8 സ്ക്വയർ ഫീറ്റ് വരുന്ന 5 നിയമനസംഖ്യയുള്ള ബാല്യത്തിലുള്ള അളവാണ് കൊടുത്തേക്കുന്നത്. അവർ ഈ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് അളവുകളും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി മാസ്റ്റർ ബെഡ്റൂമിൽ കൊടുത്തേക്കുന്ന അളവുകൾ നോക്കാം. 22 കോല 8 അംഗലം എന്ന അളവ് കൊടുത്തേക്കണം. ആ 22 കോല 8 അംഗലം ഏതളവാണെന്ന് നമുക്ക് നോക്കാം. മാസ്റ്റർ ബെഡ്റൂം കൊടുത്തേക്കണ സീരിയൽ നമ്പർ 1351 x 426 x 378 എന്ന് പറയുന്ന 22 കോൽ 8 അംഗുലം എന്നുള്ളതിലുള്ള 173 സ്ക്വയർ ഫീറ്റ് വരുന്ന അളവാണ് കൊടുത്തേക്കുന്നത്. ഇനി ഈ ബെഡ്റൂമിനും ഈ ഗസ്റ്റ് ബെഡ്റൂമിനും ഒരേ അളവാണ് കൊടുത്തേക്കണം, 20 കോൽ 8 അംഗുലം എന്നുള്ളത്. അത് ഏതളവാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ വീതി കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഒരേ അലൈൻമെൻറ്റിലുള്ള അളവാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ രണ്ട് ബെഡ്റൂമിന് കൊടുത്തേക്കണ സീരിയൽ നമ്പർ 1378 x 426 x 306 എന്ന് പറയുന്ന 20 കോൽ 8 അംഗുലം എന്ന് പറയുന്ന അളവിലുള്ള 140 സ്ക്വയർ ഫീറ്റുള്ള അളവാണ് കൊടുത്തേക്കുന്നത്. ഇതേപോലെ ഓരോ മുറികൾക്കും അളവ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിന് കൊടുത്തേക്കുന്നത് 21 കോൽ 16 അംഗുലം എന്നുള്ളതാണ്. വർക്ക് ഏരിയയ്ക്ക് 15 കോൽ എന്നുള്ളതാണ്. അടുക്കളയ്ക്ക് കൊടുത്തേക്കണ 16 കോൽ 8 അംഗുലം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ടോയ്ലറ്റിന് വരെ അളവ് കൊടുത്തിട്ടുണ്ട്, 12 കോൽ 8 അംഗുലം എന്നുള്ളത്. അതുപോലെ തന്നെ ലിവിംഗ് ഹാളിന് 31 കോല്, ഡൈനിങ്ങിന് 21 കോൽ 16 അംഗുലം, ലോണ്ടറിക്ക് 13 കോൽ 16 അംഗുലം, ഈ രണ്ട് ടോയ്ലറ്റിനും 14 കോൽ 8 അംഗുലം, ഇതുപോലുള്ള അളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതേപോലെ ടേബിളുകൾ വെച്ചിട്ടുള്ളതാണ് കൊടുത്തേക്കണേ. ഇതേ ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ അളവുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേപോലുള്ള അറിവുകൾ ഇനിയും കിട്ടാൻ വേണ്ടി വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ വീക്ക്ലി ആയിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാൻ്റെ ഡിസൈനുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് മാക്സിമം ആളുകൾക്ക് ഈ അറിവും കാര്യങ്ങളും പകർന്നു കൊടുക്കുക. താങ്ക് യു.